നടൻ സുരേഷ് ഗോപിയും ഭാര്യയും മക്കളുമായിരുന്നു കഴിഞ്ഞ ദിവസം മുഴുവൻ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത്. വധുഭാഗ്യയെയും വരൻ ശ്രേയസിനെയും പോലെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന മറ്റൊരാൾ സുരേഷ് ഗോപിയുടെ ഇളയ മകൾ ഭാവനിയാണ്. പച്ചസാരിയിൽ അതീവ സുന്ദരിയായി ഭാവനി വീഡിയോയിലെല്ലാം നിറഞ്ഞു നിന്നു. ഭാഗ്യയുടെയും വരന്റെയും ഇടതും വലതുമായി മൂന്ന് സഹോദരങ്ങളും ചടങ്ങുകൾ അവസാനിക്കും വരെ നിറഞ്ഞു നിന്നിരുന്നു. നാല് മക്കളാണ് സുരേഷ് ഗോപിക്കുള്ളത്. അതിൽ ഗോകുൽ സുരേഷ് ഇതിനോടകം അച്ഛന്റെ പാത പിന്തുടർന്ന് സിനിമയിലെത്തിക്കഴിഞ്ഞു. ഏറ്റവും ഇളയ മകനായ മാധവും സിനിമയിൽ അരങ്ങേറിക്കഴിഞ്ഞു. പെൺമക്കൾ രണ്ടുപേരും ഇതുവരെ അഭിനയത്തിലേക്ക് എത്തിയിട്ടില്ല. ഫിലിംഗ് മേക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഭാഗ്യയുടെ ഇഷ്ടമേഖല. ഇളയ മകളായ ഭാവനിക്ക് പക്ഷേ ഫാഷൻ ഡിസൈനിങ്ങിനോടാണ് താല്പര്യം. ഭാവനിയെക്കുറിച്ച് സുരേഷ് ഗോപി അഭിമുഖങ്ങൾക്കെത്തുമ്പോൾ വാചാലനാകാറുണ്ട്. ഭാവനിയെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് നടി ഭാമയുടെ കല്യാണത്തിന് അച്ഛനും അമ്മയ്ക്കുമൊപ്പം എത്തിയപ്പോൾ മുതലാണ്. ബോയ്ക്കട്ടിൽ അതീവ സുന്ദരിയായിരുന്നു ഭാവനി. ശേഷം ചേട്ടൻ ഗോകുലും സുരേഷ് ഗോപിയുമെല്ലാം സോഷ്യൽ മീഡിയയിൽ സജീവമായതോടെ ഭാവനിയുടെ ചിത്രങ്ങളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. പിന്നീട് വേദിക കളക്ഷൻസ് എന്ന ഓൺലൈൻ ബ്രാൻഡിൻ്റെ മോഡലായിട്ടാണ് ഭാവനി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത്. അന്ന് ചിത്രങ്ങൾ കണ്ട് ഭാവനിക്ക് മോഡലിംഗിൽ നല്ല ഭാവിയുണ്ടെന്നും സിനിമയിൽ ഒരു കൈ നോക്കിയാൽ തിളങ്ങാൻ സാധിക്കുമെന്നാണ് ആരാധകർ കുറിച്ചത്. സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്ത ആളാണ് ഭാവനി. ഇതുവരെ ഒരു മീഡിയയ്ക്ക് മുമ്പിലും ഭാവനി സംസാരിച്ച് ആരും കേട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഭാവനിയുടെ ചിത്രങ്ങളും വീഡിയോകളും ട്രെൻഡിംഗ് ആകുന്നത്. പച്ചസാരിയിൽ മുല്ലപ്പൂ ചൂടി സിമ്പിൾ മേക്കപ്പിലായിരുന്നു ചേച്ചിയുടെ കല്യാണത്തിന് ഭാവനി എത്തിയത്. ഭാഗ്യയ്ക്കും വരൻ ശ്രേയസിനുമൊപ്പം നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ഭാവനിയുടെ വീഡിയോകളും വൈറലാണ്. ഭാവനിക്ക് ഒരു ചേട്ടനെ കൂടി ലഭിച്ചുവെന്നാണ് ശ്രേയസിനൊപ്പം നിൽക്കുന്ന ഭാവനിയുടെ വീഡിയോകൾക്ക് ആരാധകർ കമന്റായി കുറിച്ചത്. ഭാവനിയെ കാണുമ്പോൾ അമ്മ രാധികയെയാണ് ഓർമ്മ വരുന്നതെന്നും കമന്റുകളുണ്ട്. അടുത്തൊന്നും ഇതുപോലൊരു ആഡംബര വിവാഹം കേരളക്കര കണ്ടിട്ടുണ്ടാവില്ല. ആഡംബരം വസ്ത്രത്തിലോ ആഭരണത്തിലോ മണ്ഡപത്തിന്റെ അലങ്കാരത്തിലോ ഒന്നുമായിരുന്നില്ല. വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ടാണ് ഭാഗ്യയുടെ വിവാഹം അത്യാഡംബരം നിറഞ്ഞതായത്. പൊതുവെ ആഡംബര വിവാഹങ്ങൾക്ക് ഉണ്ടാകാറുള്ള പതിവ് രീതികളൊന്നും ഭാഗ്യയുടെ വിവാഹത്തിനുണ്ടായിരുന്നില്ല. വസ്ത്രത്തിൽ പോലും ഡ്രസ് കോഡ് പോലൊരു ആഡംബരം സുരേഷ് ഗോപിയും കുടുംബവും സ്വീകരിച്ചിരുന്നില്ല. യാതൊരു ആഡംബരവും ഇല്ലാതെ നടന്ന ആഡംബര വിവാഹമെന്നാണ് ഭാഗ്യ സുരേഷിന്റെ വിവാഹ വീഡിയോ കണ്ട് പ്രേക്ഷകർ കുറിച്ചത്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ നടക്കുന്നൊരു വിവാഹം പോലെ തോന്നിയെന്നും അഭിപ്രായപ്പെട്ടവരും നിരവധിയാണ്. സുരേഷ് ഗോപിയുടെ മക്കളിൽ നാലുപേരിൽ ആദ്യമായി കദർ മണ്ഡപത്തിലേക്ക് കാലെടുത്ത് വെച്ചതും സുമംഗലിയായതും മൂത്ത മകൾ ഭാഗ്യ സുരേഷാണ്. ശ്രേയസ് മോഹന്റെ വധുവായി ഭാഗ്യ ജീവിതം ആരംഭിച്ചപ്പോൾ അതിയായ സന്തോഷത്തിലാണ് നടൻ. സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ എത്തിയതോടെ വിവാഹം കേരളക്കരയാകെ ഏറ്റെടുത്തു. ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ചാണ് വിവാഹം നടന്നത്. തുടർന്ന് നടന്ന വിവാഹ വിരുന്നിൽ മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും പങ്കെടുത്തിരുന്നു.